अभी वॉलनट ഗുഡ് മോർണിംഗ് എവറി വൺ ഞങ്ങളിപ്പോൾ ഉള്ളത് ട്രോങ്സെയിലാണ് ഭൂട്ടാനിൽ വന്നിട്ട് ഇന്ന് 4 ദിവസം കഴിഞ്ഞു ഇതാണ് ട്രോങ്സെയിലെ ഒരേ ഒരു ലോഡ്ജ് താഷി നാൻജെ ഗസ്റ്റ് ഹൗസാണ് ഇതിൻ്റെ പേര് ഈ ഹോട്ടലിൽ താമസിച്ചിട്ടുള്ള റൈഡേഴ്സ് അവരുടെ ഗ്രൂപ്പിൻ്റെ സ്റ്റിക്കറൊക്കെ ഈ ഗ്ലാസ്സിൽ പതിപ്പിച്ചിട്ടുണ്ട് ഞങ്ങളുടെ കയ്യിൽ സ്റ്റിക്കറോ കാര്യങ്ങളോ ഒന്നുമില്ല ആകെയുള്ളത് പാസ്പോർട്ട് സൈസ് ഫോട്ടോ മാത്രം ലോഡ്ജിൽ നിന്നും ചെക്കൗട്ട് ചെയ്തതിന് ശേഷം ഞങ്ങൾ നേരെ വന്നത് ടവർ ഓഫ് ട്രോങ്സ കാണാനാണ് ട്രോങ്സ ടവർ ലോഡ്ജിൽ നിന്നും വളരെ അടുത്താണ് വണ്ടിയിൽ നിന്നും പൈസയോ ബാഗോ എന്തെങ്കിലും എടുക്കണോ എന്നാണ് ലാക്പ ചോദിച്ചത് 1652 ചോഗ്യാൽ മിനിഞ്ചൂർ ടെമ്പ എന്ന ഭരണാധികാരിയാണ് ഈ വാച്ച് ടവർ നിർമ്മിച്ചത് ട്രോങ്സ സോങ്ങിൻ്റെ സേഫ്റ്റിക്ക് വേണ്ടിയും ഗാർഡ് ചെയ്യാൻ വേണ്ടിയുമാണ് ഈ ടവർ അന്ന് പണികഴിപ്പിച്ചത് ഞങ്ങൾ ഞങ്ങളുടെ വാഹനം അല്പം ദൂരെയാണ് പാർക്ക് ചെയ്തിരിക്കുന്നത് ഇതിനു മുൻപിൽ പാർക്കിംഗ് പ്രോഹിബിറ്റഡ് ആണ് 1652 നിർമ്മിച്ച ഈ വാച്ച് ടവർ 2008 ട്രോങ്സ റോയൽ ഹെറിറ്റേജ് മ്യൂസിയമാക്കി മാറ്റുകയായിരുന്നു ഈ മ്യൂസിയത്തിനു വേണ്ടി ഫണ്ട് റേസ് ചെയ്തത് റോയൽ ഗവൺമെൻറ് ഓഫ് ഭൂട്ടാനും അതുപോലെ തന്നെ ഓസ്ട്രിയൻ ഡെവലപ്മെൻറ്റ് കോർപ്പറേഷനുമാണ് ട്രിബ്യൂട്ട് ടു അവർ മൊണാക്സ് എന്ന് എഴുതിയിട്ടുണ്ട് ഇതിൽ ഇനിയും ഇവിടെ നിന്നുമുള്ള ഈ സ്റ്റെപ്സുകൾ കയറി വേണം നമ്മൾ അങ്ങ് മുകളിലെത്താൻ പായൽ പിടിച്ചു കിടക്കുന്ന ഈ സ്റ്റെപ്പുകളിൽ കൂടി കയറുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് നല്ലവണ്ണം വഴുക്കലുമുണ്ട് പക്ഷേ നമ്മുടെ ലാക്പയ്ക്ക് ഇതൊന്നും ഒരു ബുദ്ധിമുട്ടേയല്ല പുള്ളി നല്ല കൂളായിട്ട് മൊബൈലിൽ നോക്കി നടക്കുകയാണ് ഭൂട്ടനീസിനെ നോക്കൂ അവരത്ര ഈസി ആയിട്ടാണ് ഇവിടെയൊക്കെ നടന്നു പോകുന്നത് ഈ സ്റ്റെപ്സൊക്കെ വളരെ ഡേഞ്ചറസ് ആണ് നോക്ക് ഫുള്ള് പായലാണ് ഞാൻ രാവിലെ ഒരു വീഴ്ച കഴിഞ്ഞതുകൊണ്ട് ഞാൻ വളരെ സൂക്ഷിച്ചാണ് നടക്കുന്നത് എല്ലാവർക്കും ഒറ്റ സ്ട്രെച്ചിൽ മുകളിൽ കയറാൻ പറ്റില്ല റെസ്റ്റ് എടുക്കേണ്ടി വരും അനേക പടികൾ ഉണ്ടെങ്കിലും ഈ കാലാവസ്ഥയിൽ അതൊന്നും ഒരു എഫക്റ്റായി തോന്നുന്നില്ല വളരെ ഫ്രഷ് ആയിട്ടുള്ളൊരു അറ്റ്മോസ്ഫിയറാണ് നമ്മുടെ സുഹൃത്ത് വളരെ ദയനീയമായി മുകളിലേക്ക് നോക്കുന്നു അങ്ങനെ അവസാനം ഞങ്ങൾ വാച്ച് ടവറിനടുത്തെത്തി ലാക്പ ഇപ്പോഴും മൊബൈലിൽ നോക്കിയാണ് നടക്കുന്നത് ഇതാണ് ട്രോങ്സ വാച്ച് ടവറിൻ്റെ മെയിൻ എൻട്രൻസ് ഇപ്പോൾ അറിയപ്പെടുന്നത് ടവർ ഓഫ് ട്രോങ്സ അല്ലെങ്കിൽ ട്രോങ്സ റോയൽ ഹെറിറ്റേജ് മ്യൂസിയം എന്നാണ് നമ്മുടെ ലാക്പ അവരുടെ ട്രഡീഷണൽ ഭൂട്ടനീസ് ഷോള് ധരിച്ചിട്ടാണ് ഉള്ളിലേക്ക് കയറുന്നത് ഭൂട്ടനീസ് എപ്പോഴും അവരുടെ ട്രഡീഷനെ ഫോളോ ചെയ്യുന്ന ആൾക്കാരാണ് നമ്മുടെ സുഹൃത്ത് സ്റ്റെപ്പ് കയറി ആകെ തളർന്ന മട്ടാണ് ഇവിടെ വന്നപ്പോഴാണ് അറിയാൻ കഴിഞ്ഞത് മ്യൂസിയത്തിനുള്ളിൽ നമ്മുടെ ഫോണ് അതുപോലെ തന്നെ ക്യാമറ ഒന്നും ഉള്ളിൽ പ്രവേശിപ്പിക്കാൻ പാടില്ല മെയിൻ എൻട്രൻസിൽ തന്നെ ലോക്കർ ഫെസിലിറ്റി ഉണ്ട് അപ്പോൾ ഞങ്ങൾ വാച്ച് ടവർ കാണാനായി ഉള്ളിലേക്ക് കടക്കുകയാണ് അവിടുത്തെ വിശേഷങ്ങളുമായി തിരിച്ചു വരാം വെൽക്കം ബാക്ക് അങ്ങനെ മ്യൂസിയത്തിനുള്ളിലെ കാഴ്ചകളെക്കുറിച്ച് പറയാം മെയിൻ എൻട്രൻസിൽ തന്നെ ടിക്കറ്റ് കൗണ്ടർ ഉണ്ട് ഇവിടുത്തെ ടിക്കറ്റ് ഫീസ് എന്ന് പറയുന്നത് സാർക്ക് ടൂറിസ്റ്റിന് 100 rupees അതായത് ഭൂട്ടനീസ് കറൻസി ന്യൂ എന്ന് പറയും 100 rupees അതുപോലെ ഫോറിൻ കൺട്രീസിലുള്ള ടൂറിസ്റ്റിന് 200 അതുപോലെ ഭൂട്ടനീസ് ലോക്കൽ ആൾക്കാർക്ക് 50 rupees അതുപോലെ സ്റ്റുഡൻസിന് 10 rupees ചാർജ് ഈ മ്യൂസിയം 5 നിലകളായിട്ടാണ് ക്രമീകരിച്ചിരിക്കുന്നത് ആദ്യം തന്നെ മിനി സ്ക്രീനിൽ ഒരു വീഡിയോ പ്രദർശിപ്പിക്കുന്നുണ്ട് ഇത് ഏകദേശം 20 minutes ഉണ്ട് ഈ വീഡിയോയിൽ നിന്നും ഭൂട്ടാൻ്റെ ഹിസ്റ്ററി കൾച്ചർ റിലീജിയൻ ഫെസ്റ്റിവൽ ഹെറിറ്റേജ് ഇതൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അതുപോലെ തന്നെ ഈ മ്യൂസിയത്തിൽ ഭൂട്ടാൻ്റെ ഒത്തിരി ഹിസ്റ്ററി നമുക്ക് മനസ്സിലാക്കാൻ കഴിയും പഴയ പെയിൻറ്റിങ്സ് ബുദ്ധിസ്റ്റ് സ്ക്രിപ്ചേഴ്സ് മ്യൂറൽസ് ഭൂട്ടനീസ് ആർട്സ് ക്രാഫ്റ്റ്സ് ടെക്സ്റ്റൈൽസ് ആർമേഴ്സ് അതുപോലെ സ്റ്റാമ്പ് കളക്ഷൻസ് അതുപോലെ തന്നെ 500 പഴക്കമുള്ള ഓൾഡ് ലെതർ ജാക്കറ്റ് ഓഫ് നാഗി വാങ്ചുക് അവരുടെ പഴയ ഭരണാധികാരി
മ്യൂസിയത്തിനുള്ളിൽ തന്നെ ഒരു ചെറിയ റെസ്റ്റോറൻറ്റ്, അതുപോലെ തന്നെ ഷോപ്പിങ്ങിനുള്ള ഒരു ചെറിയ സ്റ്റോളുണ്ട്. അവിടെ നമുക്ക് ഹാൻഡിക്രാഫ്റ്റ്സ്, അതുപോലെ തന്നെ മാഗ്നറ്റ്സ്, പെയിൻറ്റിങ്സ്, പിന്നെ ബുദ്ധമത വിശ്വാസികൾക്ക് അവരുടെ റിലീജിയനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ചില സാധനങ്ങളൊക്കെ കിട്ടും. ഏറ്റവും മുകളിലത്തെ നിലയിലാണ് വാച്ച് ടവർ. അവിടെ നിന്നുള്ള കാഴ്ച വളരെ മനോഹരമാണ്. അതായത് സെൻട്രൽ ഭൂട്ടാൻ്റെ മുഴുവൻ ഭാഗങ്ങളും നമുക്ക് കാണാൻ കഴിയും. ഫോട്ടോഗ്രാഫിയും വീഡിയോഗ്രാഫിയും ഒന്നും അലൗഡ് അല്ലാത്തതുകൊണ്ട് അതൊന്നും നമുക്ക് വീഡിയോയിൽ പകർത്താൻ പറ്റില്ല. ഇതാണ് നമ്മൾ സാധാരണ കണ്ടുവരാറുള്ള വാൾനട്ട്, അല്ലെങ്കിൽ നമുക്ക് ഷോപ്പിൽ കിട്ടാറുള്ള വാൾനട്ട്. ഹെൽത്തിന് ഹാർട്ടിന് നല്ലത്, ഹാർട്ടിന് നല്ലതാണ്, ഏറ്റവും നല്ലതാണ്. ഇനി ഇതെങ്ങനെയാണ് വരുന്നത് നമുക്ക് നോക്കാം. ഇത് ഇതുപോലുള്ള ഒരു കായിന്റെ അകത്താണ് വരുന്നത്. ഓക്കെ, ഈ കായ ഇതാണ് കായ. ഓക്കെ, ഈ കായ നമ്മളിങ്ങനെ പൊളിക്കുന്നു. ഓക്കെ, പൊളിക്കുന്നു. അതിന്റെ അകത്താണ് ഈ നട്ട് വരുന്നത്. ഇതാണ് നമുക്ക് ആരോഗ്യകരമായ വാൾനട്ട്. ആദ്യമായാണ് വാൾനട്ടിന്റെ ട്രീ, വാൾനട്ടിന്റെ ട്രീ മേലേക്ക് നോക്കിയത്. ഈ വാൾനട്ടിന്റെ പുറത്തുള്ള കവർ ഇതാണ് ബേർഡ്സ് കഴിക്കുന്ന സാധനം. ഉള്ളിലുള്ള അവർക്ക് കഴിക്കാൻ പറ്റില്ല, ബിക്കോസ് ഈ ഇതിനകത്തുള്ള ഇത് കുറച്ച് ഹാർഡാണ്. ഇത് ഇനി നമ്മൾ പിന്നെ പൊട്ടിച്ചിട്ട് കഴിക്കുന്നതായിരിക്കും. ഇപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ബെല്ലൈക്കോൺ ക്ലിക്ക് ചെയ്യുക. ഈ വീഡിയോ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. ഇനിയും ഞങ്ങൾ പോകുന്നത് ഈ കാണുന്ന ഡ്രോങ്സ സോങ്ങിലേക്കാണ്. നന്ദി, നമസ്കാരം, വീണ്ടും കാണാം.